പാലക്കാട് നെന്മാറ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ കാണുവാനില്ലെന്ന് പരാതി അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലിനെയാണ് കാണാതായത് ഓഫീസിൽ കത്തെഴുതി വെച്ചാണ് സുബൈർ അലി പോയത് കഴിഞ്ഞ ദിവസം സുബൈറിന് ഓഫീസിൽ കയറി സി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് നെന്മാറ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി എ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന വാർത്ത നമ്മൾ ജനം ടി വി പുറത്തുവിട്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ആ സെക്രട്ടറി ഒരു കത്തെഴുതി വെച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഓഫീസിൽ അദ്ദേഹത്തെ ഉച്ചയ്ക്ക് മുതൽ കാണുവാനില്ല എന്നുള്ളൊരു പരാതി ഉയരുന്ന ഒരു സാഹചര്യമാണ് ഓഫീസിലെ ഇത്തരത്തിൽ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തി ഭീഷണിപ്പെടുത്തിയതിൽ തനിക്ക് വലിയ മനോവിഷമുണ്ടായി എന്നും മാത്രമല്ല തനിക്കെതിരെ പിന്നീട് കള്ളപരാതി ഉൾപ്പെടെ കൊടുത്തു എന്നൊക്കെയാണ് കത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എല്ലാ പ്രതിനിധികളുണ്ട് എന്താണ് നിങ്ങൾക്ക് കത്തിൽ നിന്ന് ആദ്യം മനസ്സിലായത് കഴിഞ്ഞ നാലാം തീയതിയാണ് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രാദേശിക സി പി എം നേതാക്കളും ചേർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് കയറിക്കൊണ്ട് സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയും വളരെ മോശമായ രീതിയിൽ തെറി പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുണ്ടാവാനുള്ള അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിര നിക്ഷേപം രണ്ടര കോടി രൂപ സി പി ഐ നേതൃത്വം കൊടുക്കുന്ന വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിനെതിരെ അടുത്ത കാലത്ത് കടുത്ത രീതിയിലുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന തീരുമാനം കഴിഞ്ഞ ഭരണസമിതി യോഗത്തിലെടുത്തിരുന്നു ആ തീരുമാനത്തെ അനുകൂലിച്ച് സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും നിന്നു എന്ന കാരണത്താലാണ് അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് ആ സംഭവത്തിന് ശേഷം കടുത്ത കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലായി അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നന്മാറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസ് ആ പരാതിയിൽ കാര്യമായ അന്വേഷണങ്ങളൊന്നും നടത്തിയിട്ടുമില്ല ഈ പോലീസിൽ പരാതി നൽകിയ വിവരമറിഞ്ഞ സി പി കഴിഞ്ഞ ദിവസം സി ഒരു വനിതാ മെമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവരെ ജാതീയമായി നിക്ഷേപിച്ചുവെന്ന ഒരു വ്യാജ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ പരാതിയിൽ മനന്നുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഒരു കത്ത് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം വനിതാ മെമ്പർ കൊടുത്ത പരാതിയിൽ മനന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പുറകിൽ സി പി എമ്മിന്റെ ഏരിയ നേതൃത്വവും പ്രാദേശിക നേതൃത്വമുണ്ട് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാവണം നാല് ദിവസം മുമ്പാണ് ഈ സംഭവം ഇവിടെ നടന്നത് ഒരു ധർണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെ റക്കാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു ധരണം കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ച പന്ത്രണ്ട് മണിയോടുകൂടി പഞ്ചായത്തിൽ വരികയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂമിൽ അതിനെ അനധികൃതമായി കയറിക്കൊണ്ട് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി പ്രേമൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റൂടെയുള്ള പ്രകാശനും മറ്റ് മെമ്പർമാരും എല്ലാവരും ചേർന്നുകൊണ്ട് അതി ഈ ഒരു സാധാരണ ഒരു കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെറികളും അസഭ്യ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് അവരെ കുടുംബത്തെ ഭാര്യമാരെ വരയ്ക്ക് ഭാര്യയും കുടുംബത്തെയും കൂട്ടിക്കൊടുപ്പുകാരൻ എന്നുള്ള രീതിയിൽ അത് വളരെ മോശമായ ഭാഷ വലിയ മനോഷമത്തിലായിരുന്നു അതെ മോശമായ ഭാഷ ഉപയോഗിച്ച് വളരെ വളരെ വളരെയധികം മാനസിക മാനസിക സംഘർഷത്തിലായിരുന്നു അതേ തുടർന്ന് ഈ എന്താണ് ഒരു വാർഡ് മെമ്പറെ കൊണ്ട് ഒരു സി വാർഡ് മെമ്പറെ കൊണ്ട് ജാതി പേര് വിളിച്ചു എന്നാരോപിച്ചു ഒരു കള്ളപരാതിയും അതിനെ തുടർന്നുള്ള അന്വേഷണം അതുവരെ മിണ്ടാതിരുന്ന പോലീസ് ആ പരാതിയെ ചുവടുപിടിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം അത് അയാളെ വളരെ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുവരും കൊണ്ടു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേ തുടർന്നുള്ള ഈ സി പി എമ്മുകാരെ ഈ നടപടിയാണ് ഇദ്ദേഹത്തെ ഈ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നു അതിന് അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ഈ സി പി എമ്മിൻ്റെ ഗുണ്ടായുസം എല്ലാ എല്ലാ തരത്തിലും ഈ പഞ്ചായത്തിൽ വളരെ തരത്തിലുള്ള ഗുണ്ടായുസം സ്റ്റാഫുകളെ അധിക്ഷേപിച്ച് അതുപോലെ തന്നെ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റോടെയുള്ള പ്രകാശനം ഇവിടെ ഓരോ ബോർഡ് മീറ്റിംഗിലും ഭരണസമിതി അംഗങ്ങൾക്കെതിരെ മെമ്പർമാർക്കെതിരെ അസഭ്യവർഷങ്ങളാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ചെയ്യാറുള്ളത് അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രതിനിധികളാണ് ഈ കാണുന്നത് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഇതിൽ കൃത്യമായ നടപടി വേണം എന്നുള്ളതാണ് പ്രസിഡന്റ് എന്താണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ വിഷയത്തില് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാം തീയതി ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അതിനോടൊപ്പം തന്നെ വൈസ് പ്രസിഡൻറ്റും അവരുടെ മെമ്പർമാരുൾപ്പെടുന്ന സി പി മെമ്പർമാർ ഉൾപ്പെടുന്ന ആളുകൾ വന്നിട്ട് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞായിരുന്നു ഇവിടെ പ്രശ്നം ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിൽ നമ്മളത് വാർത്ത നമ്മൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് വളരെ നമ്മളും കേട്ടതാണ് അപ്പോൾ അതിനുശേഷം ഇത് വലിയ ദുഃഖം ഉണ്ടാക്കി എന്നുള്ളതും ഇതൊക്കെ ഇന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നോ ഈ പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു പറഞ്ഞായിരുന്നു അതിൽ യാതൊരുവിധ പരാതി പരാതി കൊടുത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല വ്യാജ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെറ്റിൽമെൻറ്റിനു വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് വ്യാജ പരാതി വ്യാജ പരാതി എന്ന് പറഞ്ഞ ജാതി പേര് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടി വിളിച്ചായിരുന്നു ആ വിളിച്ചതിൽ മനം നന്നിട്ടാണ് ഈ പോയിട്ടുള്ളത് ാണ് ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു സി പി എമ്മിന്റെ സെക്രട്ടറി എൽ സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം ഓഫീസിലെത്തി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു പ്രധാനമായും അതിനുള്ള കാരണം എന്നുള്ള ഒന്ന് എൻമാറ വിത്തനശ്ശേരി ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉടലെടുക്കുകയും പഞ്ചായത്ത് അവിടെയുള്ള സ്ഥിര നിക്ഷേപം പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഒപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് അതിൽ ഫീസ് നൽകിയാൽ മാത്രമേ സി പി പരിപാടി നടത്താൻ പറ്റുകയുള്ളൂ എന്ന് ഇദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങളിലുള്ള വിരോധമാണ് ഇങ്ങനെ ഇദ്ദേഹത്തെ ഓഫീസിൽ കയറി ഉപദ്രധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അസഭ്യം ചൊരിയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിലേക്ക് നയിച്ചത് സി പി എന്നുള്ളതാണ് ഒപ്പം തന്നെ അതിനുശേഷം പിന്നീടും ആ വീട്ട വേട്ടയാടൽ തുടർന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു മെമ്പറെ ഉപയോഗിച്ചുകൊണ്ട് ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് ഉൾപ്പെടെ പറഞ്ഞ് വീണ്ടും പരാതി നൽകി ഉപദ്രവിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടെ ഓഫീസിൽ നിന്ന് പോയിരിക്കുന്നത് ഏതായാലും പോലീസ് നെന്മാറ പോലീസിൽ ഈ കത്ത് ഉൾപ്പെടെ ഇവിടെ നിന്നുള്ള പഞ്ചായത്ത് അംഗങ്ങൾ നൽകിയിട്ടുണ്ട് ഇദ്ദേഹം എവിടെ പോയി എന്താണെന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഏതായാലും ഇപ്പോൾ ലഭിച്ചിട്ടില്ല